നമ്മുടെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പി തിലോത്തമൻ സാറ് ഇന്ന് രാവിലെ ഏഷ്യാനെറ്റിൻ്റെ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഒരു ചോദ്യം അദ്ദേഹത്തിനോട് വന്നു. ജനങ്ങൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്, മാർക്കറ്റിൽ വരാൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പലരും മടിക്കുന്ന ഈ ഒരു അവസരത്തിൽ എങ്ങനെ ഇവർക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടാൻ ഗവൺമെൻറ് ഭാഗത്ത് എന്തൊക്കെ സംവിധാനങ്ങളാണുള്ളതെന്ന് ചോദ്യം വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ആണ്. ഒന്ന്, ഓൺലൈൻ മാർക്കറ്റിംഗ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സംവിധാനം, ഇപ്പോൾ വളർന്നു വരുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗും ഇതിന് പരിഹാരമാവുമെന്നാണ് മന്ത്രി സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നമുക്കൊരു കാര്യം അറിയാം, ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങളും ഭക്ഷ്യപദാർത്ഥങ്ങളും വാങ്ങാൻ വേണ്ടി ആരും കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമല്ല നമ്മുടെ നാട്ടിൽ. പക്ഷേ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അവിടെ മന്ത്രി പറഞ്ഞപ്പോൾ ഓൺലൈൻ മാർക്കറ്റിംഗ് നമുക്ക് എത്രത്തോളം ഉണ്ടെന്നല്ല. അപ്പം രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ കസ്റ്റമറിലേക്ക് എത്തുന്ന സംവിധാനം. ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് അതിൻ്റെ ഒരു പ്രസക്തി, ആ ഒരു സംവിധാനം എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്പെടും, ഇതാണ് ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പം പൂഴ്ത്തിവെപ്പ് അതുപോലെ തന്നെ അമിതമായ വിലക്കയറ്റം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ധാരാളം പ്രശ്നങ്ങളും കൂടെ വരാൻ സാഹചര്യമുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ഇത്തരം കമ്പനികൾ ഓൾറെഡി പ്രിന്റഡ് പ്രൈസ് പ്രിന്റ് ചെയ്ത പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങളാണ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും അതിൻ്റെ മുകളിലേക്ക് വില കൂട്ടാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ, ഒട്ടു മിക്ക ആളുകളും ഇതിനകത്ത് ഉൽപ്പന്നം വാങ്ങുന്നത് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ്. EKYC വളരെ സ്മൂത്ത് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള അമിതമായ വിലക്കയറ്റം ഉണ്ടാക്കാനോ പൂഴ്ത്തിവെഴുപ്പൊന്നും ഇല്ലാത്ത രൂപത്തിൽ ജനങ്ങൾക്ക് ഉൽപ്പന്നം എത്തിക്കാനുള്ള ഒരു സംവിധാനം. പിന്നെ ഇതിനകത്ത് ഡയറക്റ്റ് സെല്ലേഴ്സാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ ഡെലിവറി സെൻറ്റേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. ഈ ഡയറക്റ്റ് സെല്ലേഴ്സ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും ആധുനികമായ വിദ്യാഭ്യാസങ്ങൾ നേടിയെടുക്കുന്ന, പുതിയ അറിവുകൾ നേടിയെടുക്കാൻ താല്പര്യമുള്ള, ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ഡയറക്റ്റ് സെല്ലേഴ്സ്. ഇതാണ്, ആരോഗ്യത്തെക്കുറിച്ച് അവർക്ക് നല്ല ബോധമുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ എങ്ങനെ പാലിക്കണമെന്ന് നല്ല ബോധ്യമുണ്ട്. സാനിറ്റൈസറും അതുപോലെ തന്നെ ബ്രേക്ക് ദ ചെയിൻ പ്രോഗ്രാമുകളിലൊക്കെ വളരെ അപ്ഡേറ്റഡ് ആയിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് ഡയറക്റ്റ് സെല്ലേഴ്സ്. അപ്പോൾ അവർ ഈ ഒരു ഉത്തരവാദിത്വം, മന്ത്രി പറഞ്ഞൊരു ഉത്തരവാദിത്വം, ഇതൊരു സേവനമാണ്. ഇപ്പോൾ മന്ത്രിയുടെ ആ ഒരു ചോദ്യത്തിന്, ആ ഒരു പ്രതിസന്ധിയിൽ ഈ ഒരു ചോദ്യം വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ഡയറക്റ്റ് സെല്ലേഴ്സ് ഒരു വലിയ ഒരു ഒരു ഉത്തരവാദിത്വം, ഒരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് വലിയൊരു പ്രതിസന്ധിയും കൂടിയാണ് നാട്ടിൽ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന വന്നു, യുവാക്കൾ വളണ്ടറി സേവനത്തിന് വരണം. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഒരാഴ്ച മുമ്പ് പറഞ്ഞത് നമ്മുടെ ഡോർ ഡെലിവറി സജീവമാകണം, ഷോപ്പുകൾ ചെയ്യണം. ഇപ്പം നമ്മുടെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പറയുന്നു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലുള്ള ആളുകൾ ഈ കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കും. അപ്പോൾ നമ്മളെ ഈ ഒരു മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ മുന്നൊരുക്കങ്ങളോടുകൂടി കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സ്വന്തം ആരോഗ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നുകൊണ്ട് തന്നെ ഈ ജനങ്ങളെ ഈ ഒരു കാലഘട്ടത്തിൽ സഹായിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ സേഫായിട്ടിരിക്കുന്നു എന്നുള്ള പോസ്റ്റുകളല്ല നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന ഒരു പൗരൻ എന്ന നിലയിൽ എൻ്റെ മേഖലയ്ക്കകത്ത് നിന്നുള്ള ഒരു സർവീസ്, ഇപ്പം രാഷ്ട്രം, സംസ്ഥാനം, ഗവൺമെൻറ് നമ്മളൊരു സർവീസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ സർവീസ് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. അത് നമ്മുടെ ഒരു പൗരധർമ്മമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ പൗരധർമ്മം എല്ലാവരും നിർവഹിക്കണം. ഇതിനകത്ത് നമുക്ക് ഇപ്പോഴുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, പൊതുമാർക്കറ്റിനേക്കാളും ഡയറക്റ്റ് സെല്ലിംഗ്, യഥാർത്ഥത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ നമുക്കറിയാം, പൊതുമാർക്കറ്റിനേക്കാളും ഓൾറെഡി പരസ്യവും ഇടത്തട്ടുകാരും ഇല്ലാത്തൊരു സംവിധാനമാണിത്. അതുകൊണ്ട് തന്നെ രണ്ട് ചെലവുകൾ അവർക്ക് കുറയുന്നു. അതുകൊണ്ട് ഓൾറെഡി MRP തന്നെ ഒരു 10-30% കുറവാണ്. രണ്ടാമത്തത്, ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഗുണമേന്മ, നല്ല ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ അതിനകത്ത് വരുന്നത്. കാരണം പരസ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റി മസ്റ്റാണ്. അപ്പോൾ ഗുണമേന്മ തെളിയിച്ച് വർഷങ്ങളായിട്ട് നിലനിന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പൗരധർമ്മം നിർവഹിക്കാൻ എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഡയറക്റ്റ് സെല്ലേഴ്സ് തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു കാര്യത്തിൽ ഇതിനു മുമ്പ് തന്നെ ഈ ഒരു ഉത്തരവാദിത്വം നമ്മളിലേക്ക് വന്നു ചേരുമെന്ന്
ഈ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എഫ് ബി ലൈവും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു കർമ്മം നമ്മൾ ഒരു ടീം എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും നിർവഹിക്കാൻ കഴിയണം. ഇതൊരു കമ്പനിയോട് മാത്രമുള്ള എൻ്റെ ഒരു ഒരു അഭിപ്രായമല്ല. ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ധാരാളം കമ്പനികളുണ്ട്. എല്ലാവരും നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ആ പൗരധർമ്മം വളരെ വ്യക്തമായി നിർവഹിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.